മുസ്ലിം മതസംഘടനാ നേതാക്കളുമായി ഡോക്ടർ തരൂർ കൂടിക്കാഴ്ച നടത്തി സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുജാഹിദ് നേതാവ് ടി പി അബ്ദുള്ള മദനിയുമായും ശശി തരൂർ സംസാരിച്ചു ശശി തരൂർ വിശ്വപൗരനാണെന്നും സമസ്തയ്ക്ക് നല്ല സമീപനമാണെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രതികരിച്ചു എല്ലാ സമുദായത്തിനെയും ശക്തിപ്പെടുത്തി എല്ലാ സമുദായത്തിന്റെയും പിന്നെ ആവശ്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ആളുകൾ അവർ നേതൃത്വ സ്ഥാനത്ത് വരേണ്ടത് എപ്പോഴും മായ നിലപാടായിട്ടുണ്ടാവും അത് ദൗത്യം ആദ്യം പറഞ്ഞില്ലേ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നു അത് മൂപ്പര് എല്ലാരും കാണണം എല്ലാ മത രാഷ്ട്രീയ മത നേതാക്കന്മാരും കാണണം അത് ഹിന്ദു മത നേതാക്കന്മാരും ക്രിസ്ത്യൻ മത നേതാക്കൾ മുസ്ലിം മത നേതാക്കൾ കാണണം അതിന്റെ ഭാഗമാണ് മൂപ്പര് ചെയ്യുന്നത് കോൺഗ്രസിന്റെ കൂട്ടായ്മ ഒരു ഭാഗമാണ് ശശി നടത്തുന്ന ഈ ദൗത്യം നമ്മൾ മറ്റുള്ളവരുടെ എഴുതി അല്ല അത് അങ്ങനെ അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഈ തെറ്റുവേന അർജുൻ മറ്റന്നൂർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് അർജുൻ ഈ ശശി തരൂരിൻ്റെ ഇപ്പോഴത്തെ നീക്കത്തിൽ കോൺഗ്രസിനകത്ത് അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ലീഗിൻ്റെ ശബ്ദം എന്ന് തന്നെ പറയാവുന്നതാണല്ലോ സമസ്ത ഇപ്പോൾ തരൂറിന് നൽകിയിരിക്കുന്ന പിന്തുണ തരൂരിൻ്റെ ഈ വരവിന് അനിവാര്യമായ ഒന്ന് എന്ന നിലയിലാണല്ലോ സമസ്ത കാണുന്നത് സമസ്തയുടെ പിന്തുണ എത്രത്തോളം നിർണായകമാണ് തീർച്ചയായും ഗോപികൃഷ്ണൻ ഈ ഈ വിവാദങ്ങളുടെ തുടക്കം തന്നെ തരൂരിന്റെ കോഴിക്കോടൻ പര്യടനത്തെ തുടർന്നാണ് അതിനുശേഷം നിരവധി സംഘടനാ നേതാക്കളെ കണ്ടെങ്കിലും ആദ്യഘട്ടത്തിൽ ഈ നേരിട്ട് ഈ മുസ്ലിം സംഘടനാ നേതാക്കളെ ആയിരുന്നില്ല തരൂർ കണ്ടത് പകരം മുസ്ലിം ലീഗ് നേതാക്കളെ അടക്കമാണ് അന്ന് സന്ദർശിച്ചത് എന്നാൽ ഇത്തവണ ഈ സമസ്ത മുജാഹിദ് അടക്കമുള്ള വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പിക്കുകയാണ് തരൂരിന്റെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായാണ് ഇന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി ശശി തരൂർ കൂടിക്കാഴ്ച നടത്തിയത് വളരെ പോസിറ്റീവായി തന്നെയാണ് ഇതിനെ സമസ്ത നേതൃത്വവും ഈ കൂടിക്കാഴ്ചയെ കണ്ടത് ഇത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനാണ് തരൂരിന്റെ ഈ സന്ദർശനം കോൺഗ്രസിന് ഗുണം ചെയ്യും എന്ന ഒരു നിലപാട് തന്നെയാണ് സമസ്ത എടുത്തത് തൊട്ടു പിന്നാലെ തന്നെ മുജാഹിദ് വിഭാഗത്തിലെ പ്രബലരായ കെ എൻ എം നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഒരു സൗഹൃദ സന്ദർശനം മാത്രമാണ് ഇത് എന്നാണ് കെ എൻ നേതാക്കൾ പറഞ്ഞത് എന്തായാലും മുജാഹിദ് വിഭാഗത്തിൽ തന്നെ വിഷ്ടമടക്കമുള്ള സംഘടനാ നേതാക്കളുമായും ഇന്ന് ശശി തരൂർ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഇത്തരത്തിൽ വിപുലമായ സന്ദർശന പരിപാടികളാണ് ഇന്ന് കോഴിക്കോട് ശശി തരൂർ നടത്തുന്നത് എന്തായാലും ഇത് സമസ്ത യുടെ പിന്തുണ ഈ ശശി തരൂരിന് ഏറെ നിർണായകമാകും പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽ വലിയ ഭൂരിപക്ഷമുള്ള ഒരു വിഭാഗ സംഘടനാ വിഭാഗമാണ് സമസ്ത അതുകൊണ്ട് തന്നെ സമസ്തയുടെ ഒരു പിന്തുണ ലഭിക്കുകയാണെങ്കിൽ അത് തന്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾക്ക് ഏറെ നിർണായകമാകും എന്നൊരു കണക്കുകൂട്ടൽ ശശി തരൂരിനും ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇതിന്റെ ഒരു ഭാഗമായി തന്നെയാണ് അർജുൻ സ്വയം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു സ്വയം പ്രഖ്യാപിച്ചു എന്നൊക്കെയുള്ള വിമർശനം കോൺഗ്രസിനകത്ത് ഉയരുന്നുണ്ട് എ കെ ആന്റണി തന്നെ രംഗത്ത് വന്ന് ഇത് നിലവിലെ സാഹചര്യത്തിൽ ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉചിതമല്ല എന്ന് പറയേണ്ട സന്ദർഭം വരെ ഉണ്ടായി അതിനിടയിലാണ് ലീഗിൻ്റെ പിന്തുണയുണ്ട് സമസ്ത ശശി തരൂരിൻ്റെ വരവിനെ പ്രകീർത്തിച്ചിരിക്കുന്നു അതായത് സ്വയം പ്രഖ്യാപിതമല്ല എന്ന് തരൂർ പറയുമ്പോഴും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തരൂർ വരുന്നതിൽ അതൃപ്തിയൊന്നും ഉണ്ടാകില്ല എന്ന ഒരു സൂചന സമസ്തയുടെ ഈ പിന്തുണയിലുണ്ടോ തീർച്ചയായും അതെ കാരണം കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞ കുറെ കാലമായി സമസ്ത പൊതുവെ ഇടതുപക്ഷത്തോട് അല്ലെങ്കിൽ ഇടതു സർക്കാരിനോട് അടുക്കുന്നു എന്നൊരു ആരോപണം അത്തരത്തിൽ ഒരു വിലയിരുത്തൽ പൊതുവെ യു ഡി എഫിനുള്ളിലും ശക്തമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ശശി തരൂരിന്റെ ഈ നിർണായക നീക്കം എന്നത് ശ്രദ്ധേയമാണ് എന്തായാലും ശശി തരൂരിനെ സമസ്ത കൂടി പിന്തുണക്കുകയാണെങ്കിൽ അത് വരും കാല രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമാകും മാത്രവുമല്ല ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളടക്കം അത് ഏറെ നിർണായകമാകാനുള്ള ഒരു സാധ്യതയുണ്ട് മുസ്ലിം ലീഗിന്റെ പിന്തുണ നേരത്തെ തന്നെ ശശി തരൂർ ഉറപ്പിച്ചിരുന്നു അതിന് പിന്നാലെയാണ് സംഘടനാ നേതാക്കളുമായി പ്രത്യേകിച്ച് സമസ്തയുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ച എന്നത് ശ്രദ്ധേയമാണ് സമസ്ത നേതൃത്വത്തിനും ശശിതരൂരോട് മറ്റ് വിയോജിപ്പുകൾ ഒന്നും തന്നെയില്ല അദ്ദേഹം വിശ്വപൌരനാണ് എന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് ഇത് കോൺഗ്രസിന്റെ ഭാഗം തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു നേതാവായി തന്നെയാണ് അദ്ദേഹത്തെ കാണുന്നത് കോൺഗ്രസിന്റെ ശക്തി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ ശശിതരൂരിന്റെ പര്യടനം എന്നും ഇത്തരത്തിൽ തരൂരിനെ പുകഴ്ത്തിക്കൊണ്ടാണ് സംസ്ഥ അധ്യക്ഷൻ ഇന്ന് സംസാരിച്ചത് ഇത്തരത്തിൽ സംഘടനാ നേതാക്കളെ കണ്ടുകൊണ്ട് തന്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് ശശി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേസമയം ഈ വിവാദങ്ങൾക്കിടെ ശശി തരൂർ വീണ്ടും പ്രതികരിച്ചപ്പോൾ തന്റെ തന്റെ വാക്കുകൾ അത് തെറ്റിദ്ധരിച്ചതാണ് എന്ന തരത്തിലാണ് ശശി തരൂർ പറയുന്നത് മുഖ്യമന്ത്രിയാകാൻ തയ്യാറാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തയ്യാറാണ് താൻ പാർട്ടി ഏതു ഉത്തരവാദിത്വവും തന്നെ ഏൽപ്പിച്ചാൽ താൻ അത് ചെയ്യും എന്ന മറുപടിയാണ് താൻ അത് നൽകിയത് അതിന് ഇത്രയും പ്രാധാന്യം നൽകേണ്ടതോ താൻ അത് സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിച്ചു എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുകയോ വേണ്ട എന്നാണ് ശശി തരൂർ പറയുന്നത് നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ശശി വിശ്വപൗരനാണെന്നും അദ്ദേഹം കോൺഗ്രസിലേക്ക് കോൺഗ്രസിനെ രക്ഷപ്പെടുത്തുകയാണ് കോൺഗ്രസിനെ കൂടുതൽ ഊർജ്ജ സജീവമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന അഭിപ്രായം സംസ്ഥയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഒട്ടേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള പ്രതികരണമാണ് സംസ്ഥാന നേതാവിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് അർജുൻ മട്ടന്നൂർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു